24-ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. അതോടനുബന്ധിച്ച് ആണ് ഇവിടെ ഇന്ന് പരിപാടി നടത്തിയിട്ടുള്ളത്. കോവിഡ് 19 പശ്ചാത്തലത്തിൽ സാമൂഹിക അകലം പാലിച്ച് നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതാണ്. എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. രാജ്യം ഇന്ന് 74-ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് ലോകം തന്നെ ഒരു ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നാം ഈ ആഘോഷം നടത്തുന്നത്. ഈ അവസരത്തിൽ നമ്മുടെ രാജ്യത്തിലെ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി നിരവധി അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരുമായ നിരവധി പേരുടെ ത്യാഗോജ്വലമായ സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ഉള്ള ആത്മസമർപ്പണത്തിൻ്റെ ഭാഗമാണ് ഈ സ്വാതന്ത്ര്യ ദിനമെന്നുള്ളത്. അത് രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും എല്ലാവരെയും സ്പർശിച്ചുകൊണ്ടുള്ള ഒരു ആഘോഷമാണ്. പക്ഷേ ഇപ്പോൾ ഈ കോവിഡ് 19 മാനദണ്ഡങ്ങൾ ചുരുക്കിക്കൊണ്ട് എല്ലായിടത്തും വലിയ ആഘോഷങ്ങളൊന്നും തന്നെയില്ല. പ്രധാന വ്യക്തികൾ മാത്രമാണ് പതാക ഉയർത്തുന്നതല്ലാത്ത. തീർച്ചയായും ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൽ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം നാം നേടിയെടുത്തത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ കോവിഡ് 19 പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തോടൊപ്പം ആ പോരാട്ടത്തിൽ ഒരുമിച്ച് നിന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അതുപോലെ തന്നെ മറ്റ് ജില്ലാ നേതൃത്വവും മറ്റുള്ള പ്രാദേശിക ഭരണകൂടവും പറയുന്ന എല്ലാ കാര്യങ്ങളും പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണമെന്ന് വിനയപൂർവ്വം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും 1000 സ്നേഹം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുന്നു. പോലും നാം കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള കെടുതികളാണ് നാം ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് കോവിഡ് എന്ന മഹാമാരി സംഹാരതാണ്ഡവം ആടുന്നു, മറുവശത്ത് പ്രകൃതി ശക്തികൾ ദുരന്തങ്ങൾ വിധിക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഒരു ട്രോൾ പ്രചരിക്കുന്നുണ്ട്. അതായത് യാതൊരു സ്വാതന്ത്ര്യവും ഇല്ലാത്ത ഒരു സ്വാതന്ത്ര്യ ദിനം ആണ് കടന്നു പോകുന്നത്. നമുക്ക് ഒത്തുചേരുന്നതിന് വിലക്കുണ്ട്, സഞ്ചാര സ്വാതന്ത്ര്യമില്ല, എന്തിന് സംസാരിക്കുന്നതിന് പോലും മാസ്കിൻ്റെ രൂപത്തിലൊരു തടസ്സം. യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നമ്മൾ അനുഭവിച്ച അല്ലെങ്കിൽ കൊണ്ടാടിയ കടിഞ്ഞാണില്ലാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ പരിണിത ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന കെടുതികൾ. സ്വാർത്ഥലാഭത്തിനായി നാം പ്രകൃതിയെ കൊള്ളയടിച്ചു. തന്മൂലം സംഭവിച്ച കാലാവസ്ഥാ വ്യതിയാനം, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയിൽ വന്നിട്ടുള്ള മാറ്റം മുതലായവയാണ് ഈ ദുരന്തങ്ങൾക്ക് ഹേതുവായി തീർന്നിട്ടുള്ളത്. എങ്കിലും പ്രത്യാശയുടെ ചില കിരണങ്ങൾ നാം കണ്ടു. ജാതി മത ഭേദമന്യേ നമ്മുടെ സഹോദരങ്ങൾ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി കൈകോർത്തു മുന്നിട്ടിറങ്ങി.
ഈ കാലവും കടന്നു പോകും. പക്ഷേ നാം സ്വയം തിരുത്താൻ തയ്യാറായില്ലെങ്കിൽ ഈ കെടുതികൾ തുടർക്കഥയാകും. നമ്മുടെ ധീര സ്വാതന്ത്ര്യ സമരസേനാനികൾ നടത്തിയ ഐതിഹാസികമായ സമരങ്ങളെയും ജീവത്യാഗത്തെയും സ്മരിച്ചുകൊണ്ടും പ്രകൃതി ആകുന്ന അമ്മയെ സംരക്ഷിച്ചുകൊണ്ടും ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്ന ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം കൈവരിക്കുന്നതിനായി നമുക്ക് ഒന്നിച്ച് യത്നിക്കാം. എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാഘോഷ ആശംസകൾ.